അസ്സലാമു അലൈക്കും. അപ്പൊ എവിടെയാണ് എല്ലാവരും? എത്തൊക്കെ വർത്താനം? എന്നത്താ അപ്പൊ ഞാൻ ഈ മാന്തി കൂട്ടണേ കരുതുണ്ടാവില്ല നിങ്ങള്? അതൊക്കെ പറഞ്ഞുതരട്ടോ. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ല എന്തൊക്കെയാ നിങ്ങളെ വർത്താനം എന്ന് ചോദിച്ചില്ലേനും. അപ്പൊ ഒരാൾ പറയുന്നുണ്ട്, താത്ത അങ്ങളൊന്നും നമ്മളെ വർത്താനം ചോദിച്ചിട്ടില്ല കേട്ടോ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ആദ്യം തന്നെയാണ് ചോദിച്ചാണ്, മക്കളെ എന്തൊക്കെയാ നിങ്ങളൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ സുഖമാണ് തന്നെ കാരല്ലോ അല്ലേ. നമ്മൾ സുഖമാണോ ചോദിച്ചാൽ പറയുള്ളൂ, സുഖമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുള്ളൂ. എന്തായാലും പഠിച്ചോ, എല്ലാവർക്കും സുഖം തരട്ടെ, ദീനവും കേടൊന്നും ഇല്ലാതെ എല്ലാവരും കാക്കട്ടെ. പിന്നെ ഇന്നലെ ഉണ്ട് പിന്നെ വാട്സപ്പ് മെസ്സേജിൽ ഒരു ഇത് കണ്ടിരുന്നു കേട്ടോ, കൊറോണനൊക്കെ അല്ല പ്രതിരോധശേഷി കൂടാൻ ഏറ്റവും നല്ലത് നമ്മളെ മുരിങ്ങയാണല്ലോ. മുരിങ്ങ ആഴ്ചയിൽ 3 ദിവസമൊക്കെ തിന്നാൽ തന്നെ നമുക്ക് നല്ലോണം പ്രതിരോധശേഷി കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പം കിട്ടുന്ന പോലൊക്കെ മുരിങ്ങ എടുത്താണ് വെച്ചോളിയും ചാറോ ഉപ്പേരിയോ തോരനോ എത്താച്ചാ ഉണ്ടാക്കിങ്ങാണ്ടാണ് തിന്നോളിട്ടോ. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്. ചായക്ക് പഞ്ചാര ഇടാൻ നോക്കുമ്പോൾ നോക്കുകയാണ് നിങ്ങൾ, കുപ്പി നിറച്ച് ഉറുമ്പും വന്ന് വെച്ചിക്കണ് ആ പഞ്ചാരിൽ. എത്ര മുറുക്കി അടച്ചാലും ഓരോ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ആ വൈ കയറി കൂടുന്നത്. അപ്പം അതിൽ ഏലക്കായോ ഗ്രാമ്പോ ഒക്കെ ഇട്ട് കൂട്ടോ. ചിലപ്പോൾ ഞാൻ എന്നാലും ഓര് കയറി കൂടും, പീക്കി കൂത്തി കയറി കൂടുന്നതാണ്. അപ്പോൾ അതാ ചായ കാച്ചിരിക്കുന്നത്, പഞ്ചാര ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ പഞ്ചാര കൊടുന്നിട്ട് മണയ്ക്ക് ഇടാൻ. അപ്പത്തിന് നമുക്ക് ഇത് എങ്ങനെയല്ലൊക്കെ തട്ടിങ്ങാണ്ട് പോലെ പറഞ്ഞേക്കണം കുപ്പിന്ന്. പിന്നെ അതാ നമ്മൾ അപ്പുണ്ടാക്കാൻ അരി ഇവിടെ കെഗി ഊറ്റി വെച്ചിരിക്കണ്. പിന്നെ ചെറുപയറോട് ചാറും വെക്കണം കരുതിയിരിക്കണ്. അപ്പോൾ തേങ്ങ നിറച്ച് പരന്നില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, തേങ്ങ അല്ലേ നമ്മളെ കജ്ജിൽ. ഇനി ആകെ ഒരു തേങ്ങയറ്റം അവിടെ ഉണ്ടോ തോന്നുന്നുണ്ട്, നോക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഇനിയിപ്പോൾ ദീക്ക അരച്ചാൽ ശരിയാവില്ല. നമുക്ക് ഉച്ചയ്ക്ക് എപ്പോഴേലൊക്കെ ഒരു ചാറൊക്കെ വെക്കണമെങ്കിൽ തേങ്ങ മാണല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മൾ കരുതിയ മാതിരി നമുക്ക് മണ്ടിച്ചെന്നാൽ ഇപ്പോൾ കിട്ടാനൊന്നും ഇല്ലല്ലോ. പിന്നെതാ നമ്മളവിടെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചില്ലേ, അപ്പോൾ അത് കുറേ ആൾക്കാർ താത്ത നല്ല രസമുണ്ട് ഉസാറയിക്കണ്, ചിലവർ നിങ്ങളെ പെര മാറിയിരിക്കണോ, ടൈൽസാണോ ഒട്ടിച്ചിക്കണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ പിന്നെ വേറെ കുറേ ആൾക്കാർ കണ്ടുപിടിച്ചിക്കണ്, നമ്മളീ മരം നിൽക്കണ തല കുത്തനെയാണല്ലോ ഒരു സൈഡിക്ക്. അപ്പോൾ അത് നിങ്ങൾ കാണായിട്ടാണോ അങ്ങനെ ഒട്ടിച്ചത് ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കാണായിട്ടല്ല, അത് അങ്ങനെ ഒട്ടിച്ചാൽ കാരണം എന്താ വെച്ചാൽ മരം നിൽക്കണ മാതിരി ശരിക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു 3-4 കണ്ടാക്കിയാണ്ടേ ഒട്ടിച്ചാൽ പറ്റുള്ളൂ. അത് ഇങ്ങനെ കീറി കീറി ഒട്ടിച്ചണം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കീറാതെ വെക്കാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ ഉണ്ട് ഒട്ടിച്ചതാണ്. എന്നാൽ പിന്നെ നമുക്ക് വീതി തന്നെ പാകമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഒട്ടിച്ചതാണ്. ഇത് പാകം രണ്ടും മുറിയും നമ്മളാക്കിയിട്ടുള്ളൂ, ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ആ ഭാഗത്തേക്കും. പിന്നെ അവസാനം ഒരു ചെറിയ മുറിയുള്ളത് നമ്മളാ പിന്നെ മേസമ്മി കണ്ട് ഒട്ടിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരെ തല കുത്തനെ ഒട്ടിച്ചാണെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് 2 കണ്ടോ ആ ഭാഗത്തേക്ക് 2 കണ്ടോ അങ്ങനെ 4 കണ്ടം വേണം. പിന്നെ നമ്മളെ മേസമ്മൊക്കെ 1 കണ്ട, അപ്പോൾ ഒരു 5 കണ്ടാക്കിയാണ് ഇത് മുറിച്ചണം. അപ്പോൾ അങ്ങനെ മാണ്ട കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ. നമ്മളത് കാണായിട്ടൊന്നുമല്ല, മരം ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണൊക്കെ ഉണ്ട് സൈഡിക്ക് കുത്തി മറിഞ്ഞുകാണ്ട്. അതേതായാലും സാരമല്ല, അങ്ങനെയൊക്കെ ഇട്ടെ. നമുക്കിപ്പോൾ നമുക്ക് മെയിൻ ഇപ്പോൾ മരം നിൽക്കണമല്ലോ, അതിമക്കൊന്നും തീർച്ചാതെക്കലും പിന്നെ കാണാനൊരു വൃത്തിയാണല്ലോ. ഏതായാലും ഇപ്പോൾ അത് രണ്ടും നമുക്ക് ശരിയായിക്കണ്. അപ്പോൾ അതാ നമ്മൾ അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ചെറുപയറും ഒക്കെ വെന്തിക്കണ്, പിന്നെ അത് തൂമിച്ചും പാർന്നിക്കണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറും തീമിട്ടിക്കണ ഒരു ഭാഗത്ത്. ചോറ് കുറച്ച് നല്ല വേവില്ല അരിയാണ്, അപ്പോൾ ഞാൻ രാവിലെ തന്നെ തീമിട്ടുക. എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പത്തിന് റൈസ് കുക്കറിൽ ഇറക്കി വെക്കിയാൽ കാരണം എന്നാലും കുറേ നേരം വെക്കണത് വേഗണമെങ്കിൽ. റേഷൻ പിടിത്തെ അരിയാണ് പിന്നെ വേഗമുണ്ടല്ലോ വേഗാനും. അപ്പം ഇനി നമുക്ക് നമ്മളെ കട്ടൻ ചായയും പിന്നെ നമ്മളെ ചെറുപയറും അപ്പവും ഒക്കെ പാടെ കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് ചായ കുടിച്ചാൽ. അപ്പം ഇപ്പം നല്ലത് ഇതൊക്കെ തന്നെ കേട്ടോ, ചെറുപയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നണ തന്നെയാണ് നല്ലത്. നമുക്കിപ്പോൾ മാണ്ടിയത് പിന്നെ നല്ല ആരോഗ്യമാണ്, പിന്നെ പ്രതിരോധ ശക്തിയൊക്കെയാണ്. അപ്പം അതിനനുസരിച്ചുള്ള പിന്നെ ഭക്ഷണമൊക്കെ തിന്നണ തന്നെയാണ് കേട്ടോ നല്ലതൊക്കെ. അപ്പോൾ മുരിങ്ങൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മറക്കണ്ട, കിട്ടുന്ന പോലൊക്കെ പൊടിച്ചാണ് തിന്നോളിയും. അപ്പോൾ അതാ അപ്പാണ് വെച്ചിരിക്കണ, 2 അപ്പെടുത്തിക്കണ്. നീക്ക് ലേശം ചെറുപയറും അടുപ്പ് ആരുക, എന്നിട്ട് അതേമാതിരി അങ്ങോട്ട് ഒപ്പി തിന്നാൽ എന്താണ് അതിൻ്റെ ഒരു ചാതിലേ. അപ്പോൾ അതാ ചായയോടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുക മുന്നിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അടിച്ചവരും വേണം, പിന്നെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനും തന്നെ ഒരു രസമാണ്. പിന്നെ വലിയ വണ്ടിയാളൊന്നും ഇല്ലല്ലോ, മറ്റേ നിറച്ച് വണ്ടിയാൾ ചീറിപ്പായുന്ന സ്ഥലമല്ലേ. ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ച് നിൽക്കൂട്ടോ, എത്രങ്ങാനും വണ്ടിയാൾ ഇതിലെ പല ആവശ്യത്തിനും ചീറിപ്പാഞ്ഞ് പോണ സ്ഥലമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുക, എപ്പോഴെങ്കിലും ഒരു 1-ഓ 2-ഓ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ പോയെങ്കിൽ പോയി, അത്ര തന്നെ ഉള്ളൂ. അപ്പം മുറ്റത്ത് വലിയ അടുക്കാട്ടൊന്നും ഇല്ല, എന്നാലും ഇങ്ങോട്ട് തോണ്ടിയാൽ ഒരു സമാധാനമാണ്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ അടിച്ചോരിയിട്ടില്ലല്ലോ, അടിച്ചോരിയിട്ടില്ലല്ലോ, അങ്ങനെ ഒരു തോന്നലേക്കാരം. അപ്പോൾ ഈ കല്ലൊക്കെ അടിച്ചു കൂട്ടിനെത്തിനാറ് ഇവിടെ അടുക്കാട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ കല്ല് മാത്രം ഇങ്ങനെ അടിച്ചു കൂട്ടുകയാണ്. ഇത് നമുക്ക് വാരിക്കൊണ്ടെങ്ങാണ്ട് നമ്മൾ അടുക്കലിൻ്റെ അവിടെ ഇടാനാട്ടോ. അപ്പോൾ അവിടെ മഴ പെയ്താൽ ഭയങ്കര വൈക്കൽ പിടിച്ചിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ വൈക്കി പോകും. മുകളിലേക്ക് ആണെങ്കിൽ ഒതുക്കുമെന്നാണ് ഇറങ്ങിയിട്ട് ഒരൊറ്റ മണ്ടലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടും. അപ്പോൾ ഈ മഴയൊക്കെ പെയ്താൽ ആകെ ഇങ്ങോട്ട് വൈക്കിങ്ങോണ്ടാണ്.
പിന്നെ പെരുന്നാക്ക് നമ്മൾ നീച്ച് വന്നേന്നെ വീണുങ്ങാണ്ടാണ് കേട്ടോ. അതിങ്ങ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അവിടെ ഊരിയും കുത്തിയാണ് വീണുങ്ങളോട് പറയാം, അല്ലെങ്കിൽ തന്നെ ഉരവേദനയാണ്. ആ ഞാൻ ഒന്നും കൂടി ഊര കുത്തി വീണാത്തേക്കാരം മട്ടം. ഏതായാലും കുറച്ച് ദിവസമൊക്കെ നല്ല വരുത്തണ്ടായിരുന്നു, ഇപ്പൊ മാറിയിരിക്കുന്നത്. അവരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ വീണതൊന്നും, ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പൊ അന്ന് കരുതിയിരിക്കുന്നത് മാറിയ വേഗം കുറച്ച് കല്ലവിടെ കൊണ്ടുവരണം, അതുവരെ ഓടിയില്ല. കിട്ടേണ്ടത് കിട്ടുമ്പോഴാണല്ലോ തോന്നണ്ടൊക്കെ തോന്നുക. അപ്പൊ അങ്ങനെ ഏതായാലും ഇതൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് വാരിയിടുകയാണ്. ഇപ്പൊ എങ്ങാനും വീണുങ്ങാണ്ട് ഗജും കാലം കൊടിഞ്ഞാലേ ഈ സമയത്ത് മക്കളെ വീർത്തം സഹിച്ചിട്ട് ഒരു ഭാഗത്തും ആസ്പത്രിക്കും ഐക്കോ പോണവും പേടിയാണ്, പോകാനും കരുതിയാടാണ്, ഒക്കെ കരുതിയാടുള്ളൊരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പൊ ഒരു വിധമൊക്കെ ഒന്നും പറ്റാതെ നമ്മളെ തന്നെ നോക്കുക, അതേ നടക്കുള്ളൂ. അപ്പൊ ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ പണിയില്ല, നമ്മളെ കൊണ്ട് കാട്ടാൻ പറ്റണതന്നെ ഉള്ളൂ. പക്ഷെ നമ്മളിതൊന്നും കാട്ടൂലെന്ന് അതിനോട് ഒരുങ്ങി കിട്ടൂല നമുക്ക്. അപ്പൊ ഈ മുന്നത്തെ ഭാഗത്താണ് ഈ നിറച്ച് കല്ലുണ്ട് കേട്ടോ, ഇതേമാതിരി നല്ല ചെരല് കല്ലിൻ്റെ മാതിരി കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് വാരിക്കൊണ്ടേങ്ങാണ്ട് അവിടെ നിന്ന് ഇട്ടാല് മഴ ഏതപ്പടൊക്കെ ഇനിയും ഇതേമാതിരി തന്നെ ആയിക്കാലം. അത് അവിടുന്ന് ഇവിടുന്ന് ഒളിച്ചു വന്നുങ്ങാണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ മണലും പാറപ്പൊടിയും ഒക്കെ പാടെ കൂടി ഇങ്ങാണ്ട് കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ അതൊക്കെ വാരിങ്ങാണ്ട് ഒരു ബക്കറ്റ് കിട്ടുകയാണ് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമുക്ക് അപ്പുറത്ത് കൊണ്ടേങ്ങാണ്ടാണ്ട് ഇടാം. അപ്പൊ നമ്മളിവിടെ ഈ പുല്ല് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു താത്ത ഞങ്ങൾക്ക് ആ പുല്ലൊന്ന് പറിച്ചുകൂടെ എന്നൊക്കെ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ തന്നെ ഈ കോലാണ് പെരും പുല്ലും കാടൊക്കെ ആയിരുന്നു. പിന്നെ കുറേയൊക്കെ നമ്മൾ ആ നോമ്പിൻ്റെ മുന്നൊക്കെ പറിച്ച് ശരിയാക്കി, അതിനാൽ ഉരുത്ത് ഇളകും ചെയ്തു. പിന്നെ മഴ പെയ്തപ്പോൾ പിന്നെ ഒന്നായിട്ട് മുളച്ച് പൊന്തിയിരിക്കുന്നു. പിന്നെ ഞാൻ പറിച്ചാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കരുതി മഴ പെയ്താലില്ലേ ആ പുല്ലുമ്മക്കൂടി ചവിട്ടാനാണ് ഒരു ധൈര്യം ഉള്ളത്, അതിമ്മ പിന്നെ വൈക്കൂലല്ലോ. ഇതിൽ കൂടിയൊക്കെ ഭയങ്കര വൈക്കലാണ്. വേനലായ നമ്മളെന്താട്ടും പൂയും കല്ലും മണ്ണും ഒക്കെ അടിച്ചുങ്ങാണ്ട് അങ്ങോട്ട് വൃത്തിയാക്കിയാണ് ചൊറുക്കാക്കും. മഴ വരുമ്പോഴാണ് പിന്നെ ഇവിടെ നമ്മൾ വീഴുക. അപ്പോഴേക്കാരം ഇതിൻ്റെ ഓർമ്മ. അപ്പൊ ഏതായാലും ഇതാ ഇതേമാരും കൊടുന്നിടുന്നുണ്ട്. ഇതും തന്നെ രണ്ടു മായതാ കുത്തി ഒളിച്ചാൽ പോവും. പിന്നെ നമ്മൾ അടിച്ചു വരുമ്പോൾ കുറെ അങ്ങനെയും പോകും, അങ്ങനെയൊക്കെയാണ്. എന്നാലും പിന്നെ കുറച്ചെങ്കിലും ഇടട്ടേതിയാണ്ട് ഇടുകയാണ്. അപ്പൊ നോക്കാണ് ഇനിയിപ്പോ വലിയൊരു പുകലൊന്നും പോകൂല, കുറച്ച് ദിവസത്തിനേലും വെക്കണ മാരിയൊക്കെ കാട്ടിക്കൂട്ട് തന്നെ. പിന്നെ ഉച്ച ഇങ്ങനത്തെ പണി എടുക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെര വൃത്തിയാക്കുക, നന്നാക്കുക, അങ്ങനത്തെ ഒക്കെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കില്ലാത്ത കേടുള്ളൂ. പിന്നെ അതിങ്ങനെ എടുത്തുങ്ങാണ്ട് കാണുമ്പോഴും തന്നെ നമുക്കൊരു ഇഷ്ടമല്ലേ. നമ്മളൊരു പണി എടുത്തിട്ട് അതിങ്ങനെ അവിടെ നല്ല ചൊറുക്കിലിങ്ങനെ കാണുമ്പോൾ അതൊരു രസമാണല്ലോ. അപ്പം അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവത്ത് കയറിയിരിക്കണ്. അപ്പോൾ ചോറ് നമ്മൾ നേരത്തെ വെച്ചതല്ലേ, അതൊക്കെ വെന്തിക്കണോ നോക്കുകയുണ്ട്. അപ്പോൾ സാറായിട്ട് വെന്തിക്കണ്. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ താത്ത ഞങ്ങൾ റൈസ് കുക്കർ ഗഗ്ഗലുണ്ടോ, അത് ഗഗ്ഗിയാൽ പിന്നെ ചൂട് നിൽക്കുമോ, ചോറ് വേകുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഓരോ നേരം ചോറ് വെക്കണീനും ഞാൻ ഇത് കൊണ്ടുപോയാണ് സോപ്പിട്ട് ഗഗ്ഗലുണ്ട്. നമ്മളെ സാധാ പാത്രം പൂർണ്ണ മാതിരി തന്നെ അത് സോപ്പിട്ട് കമ്പിച്ചണ്ടി ഒന്നും ഇട്ട് കഗ്ഗൂല, അതല്ലാതെ കഗ്ഗും. അത് ചിലപ്പോൾ ഞാൻ വെറും വെള്ളം കൊണ്ട് അങ്ങനെയും ഗഗ്ഗി വെക്കും കേട്ടോ. പക്ഷെ ഗഗ്ഗിയില്ലെങ്കിൽ ഒരു വൃത്തിയില്ലല്ലോ. നമ്മൾ ചോറൊക്കെ വെച്ചുങ്ങാണ്ട് അതിങ്ങനെ അടച്ചുവെച്ച് ഒരു മണയില്ലാതെ തുറക്കുമ്പോൾ എന്നിട്ട് പിന്നെ അത് ഗഗ്ഗാദ്യം വെക്കുമ്പോൾ ഇച്ചൊരു സുഖമല്ലോ കേട്ടോ. അപ്പം ഞാനത് പാത്രമൊക്കെ ഗഗ്ഗാൻ പോകുമ്പോൾ കൊണ്ടുപോയിങ്ങാണ്ട് ഞാൻ അത് മോറിയങ്ങാണ്ട് കൊണ്ടും. അപ്പൊ ഇതുവരെ അതിനൊരു കുഴപ്പമില്ല, ആറേ കൊല്ലായി ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പോഴും ചോറ് വെക്കണ അതിൽ തന്നെയാണ് ഒരു കുഴപ്പമില്ല. അതിപ്പോ ഞാൻ നല്ല വേവിൽ നമ്മളെ ജയാരിയാണ് തീമിട്ടിരിക്കുന്നത്, അത് തന്നെ നല്ല ഉസാറായിട്ട് വെന്തുങ്ങാണ്ട് വന്നിക്കണ്. അപ്പൊ ഇതുവരെ അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരച്ച് കഗ്ഗാൻ പറ്റുമോ കഗ്ഗാൻ പറ്റൂലേ എന്ന് വെച്ചറിയില്ല. എന്താ ഇപ്പൊ കഗ്ഗിയത് ഞാൻ ആലോചിച്ചത്, നമ്മളിപ്പോ സോപ്പ് ഇട്ടുങ്ങാണ്ട് അത് കഗ്ഗിയാലും അതിമൊന്നും ഒന്നും ഒളിച്ചു പോകണമെന്നില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ കമ്പിച്ചണ്ടി കെട്ട് കഗ്ഗാണെങ്കിൽ പിന്നെ അതിന്റെ എന്തെങ്കിലും കോട്ടിംഗ് ഒക്കെ പോകുന്ന കരുതാ. അപ്പൊ ഞാൻ ഏതായാലും കഗ്ഗലുണ്ട് കേട്ടോ. പിന്നെ അതാ ചോറ് ഇങ്ങനെ വാർത്ത് വെക്കട്ടെ. പിന്നെ റൈസ് കുക്കറിൽ വെച്ചാല് കൊട്ടക്കൈലോണ്ട് ഊറ്റിയാൽ വെച്ച് വല്ലാതെ വെള്ളം പോണ മാതിരി തോന്നൂല, ഒരു വെള്ളം പീച്ചിയും കൊണ്ടേ കാലം. ഇങ്ങനെ വാർത്ത് വെക്കുകയാണെങ്കിൽ കുറെ നേരം ഇങ്ങനെ കുത്തനെ നിക്കല. അപ്പൊ പിന്നെ എല്ലാ വെള്ളവും മാറുന്നുങ്ങാണ്ട് നല്ല സാധാ മാതിരി തന്നെ നല്ല ചോറയങ്ങാണ്ട് കിട്ടും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് സാമ്പാർ വെക്കണം കരുതി കേട്ടോ. നമ്മൾ നാളെ ഇഡ്ഡലി ചുട്ടപ്പോ പറഞ്ഞല്ലോ സാമ്പാർ വെക്കാൻ പൂതി ഉണ്ടായിരുന്നു. അപ്പൊ വെണ്ടയ്ക്ക് മുരിങ്ങാക്കായി ഒന്നും ഇല്ലാന്ന് അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞെടുത്താത്ത. പിന്നെ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം, ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇച്ചെങ്ങനെ അറിയാം, ഉച്ച സാമ്പാറിലാ മുരിങ്ങാക്കായി ഇങ്ങനെ വേണം, അതാണ് ഇഷ്ടം. അതേമാതിരി വെണ്ടക്ക വറുത്തുങ്ങാണ്ട് ഇടുക, അത് രണ്ടും ഉണ്ടെങ്കിൽ ഒഴിച്ച് സാമ്പാർ ഇഷ്ടം. ഇപ്പൊ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ് മുരിങ്ങാക്കായി ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ വെച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കേട്ടിട്ടാ തോന്നുന്നുണ്ട് വേല ഏതായാലും ഇന്ന് വന്നപ്പോ സാമ്പാർ കിറ്റ് ഇടുന്ന നിൽക്കണ്. അപ്പൊ നമുക്ക് സാമ്പാർ വെക്കാം. അപ്പൊ ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടേച്ചിരുന്നു, പിന്നെ പൊതിർന്നാൽ അവും തന്നെ വേഗണ്ടല്ലോ വേഗാന്. അപ്പൊ പരിപ്പ് ഞാൻ ആദ്യം തന്നെ നല്ലോണം കഗ്ഗിയാണ്ട് കുക്കറിൽ കുറച്ച് വെള്ളവും പറഞ്ഞ് അവിടെ തീ വെച്ചിക്കണ്. എന്നാ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ തോലത്തലും നുറുക്കലും കഗ്ഗലൊക്കെ കജുമ്പോത്തിന് അത് അവിടെ കറന്ന് തളച്ചോളും. എന്നിട്ട് ഇതായിക്കണ് ഇട്ടാൽ മതിയല്ലോ. പരിപ്പിന് കുറച്ചും കൂടി ഒരു വേഗമുണ്ടല്ലോ. ഇച്ചി പിന്നെ പരിപ്പ് ഇങ്ങനെ കടിച്ചിന് ഇഷ്ടമല്ല കേട്ടോ, നല്ലോണം വെന്തുങ്ങാണ്ട് ഒടിയാണ് ഇഷ്ടം. ചിലവർക്ക് അങ്ങനെ കടിച്ചിനേക്കാർ ഇഷ്ടം. അപ്പൊ ചിലർ രണ്ടുക്കണ് ഞാനിങ്ങനെ പൗതിക്കുന്ന പരിപ്പ് കഗ്ഗി ഇട്ട് കൊടുക്കുക, എന്നാൽ തന്നെ വെന്തൊടിയെന്നൊക്കെ പറയും. അപ്പൊ ഇച്ച അങ്ങനെ വേഗമൊന്നും ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇട്ടൊടുക്കല്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഏതാണ്, ഞാൻ പൗതി സാമ്പാർ കിറ്റുള്ളിട്ട് എടുക്കുന്നത്, ബാക്കി അവിടെ വെക്കുകയാണ്. നമുക്ക് പിന്നെ ഒരു ദിവസം വെക്കാമല്ലോ.
പിന്നെ തേങ്ങ വറുത്തരച്ച് കണ്ട് ഒരു ദിവസം വെക്കാന്നൊക്കെ എഴുതിയാണ്ട് കുറച്ചെടുത്ത് കണ്ട് കുറച്ചവിടെ വെക്കുക കേട്ടോ. ഇതന്നെ ഇപ്പം 40 rupees കിറ്റാണ്. പിന്നെ അതിൽ തന്നെ അല്ലാതെ ഒന്നും ഇല്ലേനു, കുറച്ച് സാധനങ്ങൾ ഉരുളങ്കിഴങ്ങ ഇല്ല, ഉള്ളില്ല, പിന്നെ തക്കാളി ഇല്ല, അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുള്ളൂ. അപ്പോൾ ഏതായാലും ഇല്ലതുകൊണ്ട് നമ്മൾ 2 weeks എഴുതിയാണ്ട് പൗതി ഇരിക്കണം. ഇപ്പോൾ ഏതായാലും നമ്മൾ ഇങ്ങനെ സാഹചര്യമാണല്ലോ. അപ്പോൾ ഇല്ലതുകൊണ്ട് നമ്മൾ ഓണം പോലെ തിന്നണം എന്നല്ലേ, അതേമാതിരിയാണ് കാട്ടാൻ നമുക്ക്. അപ്പോൾ പച്ചക്കറി നുറുക്കേൻ്റെ അടിയിൽ കൂടി നമ്മളപ്പുറത്തെ പെണ്ണ് 2 chocobar നിർത്തിക്കണം കേട്ടോ, മോൾട്ടിക്കും ജീനുവിനും. അപ്പോൾ അത് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓൾ കജ്ജാട്ടി നിൽക്കുകയാണ്. പൊട്ടിച്ചിട്ട് ഞാനെങ്ങാനും തൊള്ളിക്ക് ഇട്ടാലോ വെച്ചിട്ടേ കജ്ജും കാട്ടി നിൽക്കുകയാണ്. ഇത് ഐസിൻ്റെ ഒക്കെ മരല്ലേ, തണുപ്പാണ്ടായാൽ മതി ഓൽക്ക്. വെറും വെള്ളം ഐസാക്കി കൊടുത്താൽ തന്നെ തിന്നണ മനുഷ്യന്മാരാണ് ഓല ഉണ്ടാവും. അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ നുറുക്കിങ്ങാണ്ട് നമ്മൾ ഇതീക്കാണ് ഇട്ട് കൊടുക്കാണ്ട്. ക്യാരറ്റ്, കുമ്പളങ്ങ, ഉരുളങ്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെന്താണ് മുരിങ്ങാക്കായ, പച്ചക്കായ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതീക്കാണ് ഇട്ട് കൊടുത്തിക്കണ് നീളത്തിൽ നുറുക്കിങ്ങാണ്ട്. പിന്നെ ശരിക്ക് നമ്മൾ കുക്കറിലല്ലാതെ വെക്കുമ്പോൾ ഞാൻ മുരിങ്ങാക്കായ ഒന്നും ഇങ്ങനെ ഇടലില്ല കേട്ടോ. പൗതി വേഗം കയറ്റേ ഇടലുള്ളൂ. കാരണം അതിങ്ങോട്ട് വെന്തുങ്ങാണ്ട് ആകെ ഇങ്ങോട്ട് പൊട്ടുമല്ലോ. അത് വേഗം ഉണ്ടല്ലോ വേഗാൻ. പിന്നെ എനിക്ക് മസാലപ്പൊടികൾ ഇട്ടെടുക്കുകയാണ്. കുറച്ച് മുളകും പൊടി, മഞ്ഞപ്പൊടി, 2 spoon മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടുങ്ങാണ്ട് അത് അവിടെ അടച്ചേക്കുകയാണ്. അപ്പോൾ എല്ലാ വെണ്ടക്കാർ ഉണ്ടാക്കിയാണ് കുറച്ചവിടെ എടുത്തുവെച്ചിരിക്കുന്നത് കേട്ടോ. ബാക്കി 2 നുറുക്കിയാണ്ട് ഇത് അതൊന്നും ഇങ്ങോട്ട് എണ്ണയിൽ വാട്ടിങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കൊപ്പേക്കാരം നീ വാട്ടാൻ നേരല്ലെങ്കിൽ നമ്മൾ തളച്ചിട്ടേ നമ്മൾ വെണ്ടക്ക ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ കൊക്കൂല. പക്ഷേ നമ്മൾ വാട്ടിയിടുന്നതിൻ്റെ ആ ഒരു രസം ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ അത് അതിൻ്റെ കൊപ്പൊക്കെ പോയിക്കണ്, അത് വാങ്ങിയിരിക്കണ്, ഇത് ഇനിയൊരു പാത്രത്തിൽ കിട്ടേക്കുക. നമുക്ക് മറ്റേ ചൂടൊക്കെ പോയി ആറുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാറൊക്കെ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഇവിടെ ഒതുക്കുമ്പോൾ ഇങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ. വെറുതെ ഒരു 5 minutes ഇവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ നമ്മൾ. നമ്മളെ ട്രൈപ്പോഡ് നോക്കുകയാണെങ്കിൽ ഇത് ഇതിന് എത്ര വില ചോദിച്ചിരുന്നു ഒരാൾ, എത്രങ്ങാനും വട്ടാ ചോദിച്ചിരിക്കണോ. ഇതിന് 400 rupees നമ്മൾ വാങ്ങിയപ്പോൾ ഇതൊക്കെ പൊട്ടി തമർന്നിക്കണ് മക്കളെ. ഒരു കീറക്കണ്ടൊക്കെ കെട്ടി വെച്ചിരിക്കണ് മേലെ അങ്ങോട്ട് ചാടണീന്. പിന്നെ അതാ ഇത് ശരിക്ക് ടൈറ്റ് ആയിങ്ങാണ്ട് നമ്മളിങ്ങനെ ഇതിമ്മക്ക് കറക്കിയാലാണ് മേലക്കും തായക്കും പോരൻ്റെ ഒക്കെ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല, അത് തോന്നിയ ഒരൊറ്റ ചാട്ടാ തായക്ക്. ഏതായാലും ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ ഒക്കെ മതിയല്ലോ അവിടെ കട്ടെ. പിന്നെ ഇതാ പുറത്ത് നല്ല വെയിലാണെന്ന്. ഇപ്പോൾ 2 days മായൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ അടിച്ചാലും തുടക്കലും മുറലൊക്കെ കഴിഞ്ഞിട്ടാട്ടെ നമ്മൾ ചോറും കൂട്ടാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ചോറ് വന്നു, ചാറാണ് പടുപ്പത്ത്. മക്കളും ഇവരൊക്കെ ഇവിടെ എന്തൊക്കെ എഴുതണ കുത്തണ വായിച്ചിന് കളിച്ച് എന്തൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ ഓല അവിടെ. ഇതാ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ഓല്. അപ്പോൾ അതാ കുക്കറ് ഞാൻ അപ്പുറത്തേക്കാണ് വെച്ചിക്കണ്. ഇനി നമുക്ക് ഇതിൽ പിന്നെ 2 kondatta mulak പൊരിച്ചണം, പപ്പടം പൊരിച്ചണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചെയ്തതെന്ന് കരുതി. അപ്പം ഇനി നമ്മളെ പപ്പടം പൊരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടാട്ടമുളകും പൊരിച്ചാൽ. കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ ചോറ് നിന്നാൽ ഭയങ്കര രസമാണ് അല്ലേ, വേറൊന്നും വേണ്ട. പപ്പടം ഇച്ച് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇച്ച് വല്ല ചമ്മന്തിയോ അച്ചാറോ ഉപ്പേരിയൊക്കെ കൂട്ടി ചോറുന്നതാണ് ഇഷ്ടം. ചാറന്നെ മാണെന്നില്ല. പക്ഷെ ഇവൽക്ക് നല്ലോണം ചാറും വേണം, പപ്പടവും വേണം, ഇറച്ചി മീനും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലാണ് ഓൽക്ക് ഇഷ്ടം. അതേമാതിരി തന്നെ മോൾട്ടി മൂക്കും തന്നെ പപ്പടം നല്ല ഇഷ്ടമാണ്. കട്ടൻ ചായയും പപ്പടവും തിന്നുക, അതല്ലെങ്കിൽ പായസവും പപ്പടവും തിന്നുക. കട്ടൻ ചായപ്പൻ്റെ ഒപ്പം ചക്ക പോത്ത് തിന്നുക, അങ്ങനെയൊക്കെയാണ് ഓല കഥ ആള്. അപ്പോൾ ഞാൻ 2 muttiyanu പൊരിച്ച. അപ്പോൾ ഓൾക്ക് 2 പിന്നെ മുളകൊന്നും ഇടാതെ പൊരിച്ചണം. അപ്പോൾ ഇത് ഞാൻ വേറെ പൊരിച്ചാണ് കേട്ടോ. കരിയേപ്പിൻ്റെ ഇലയും പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ പൊരിച്ചാണ്. ഓൾക്ക് പിന്നെ ഒന്നും ഇടാതെ വേറെ ഉപ്പിട്ട് വേണം പൊരിച്ചണം. പിന്നെ അതാ നമ്മളെ പുളി വീഞ്ഞിട്ടില്ലല്ലോ നമ്മളെ പിന്നെ സാമ്പാർക്ക്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് പിഞ്ഞ് പരറ്റേ. അപ്പോൾ അതാ നമ്മളെ സാമ്പാർ വെച്ചതൊക്കെ ചൂടാറിയിക്കണ്. അപ്പോൾ അതൊക്കെ എന്നാണ്ട് തുറന്നുങ്ങാണ്ട് അതിക്ക് നമ്മളെ വെണ്ടക്കി ഇട്ടിക്കണ്. പിന്നെ പുളിയും പാർന്നിക്കണ്. അപ്പോൾ പുളി പാർന്നൊക്കെ നമ്മൾ വാങ്ങിയ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പുളി ഒന്നുകൊണ്ട് വേഗണം ശരിക്കൊക്കെ പാർന്നിട്ട്. അപ്പോൾ ഉപ്പ് കുറവേനു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിക്കണ്. പിന്നെ കുറച്ച് ചൂടുവെള്ളം പാർന്നുകൊണ്ട് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കുറുന്നനെ തന്നെയാണ്. ഇനി അത് തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമ്മളെ കൊണ്ടാട്ടമുളകായി, പപ്പടമായി, സാമ്പാറായി, 2-3 കൂട്ടാനായില്ല. എന്തിനാ പെരച്ചി മീനൊക്കെ അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ആ പുളി കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഏതായാലും ഇപ്പോൾ പുളി പറഞ്ഞുകാണ്ട് നമ്മളത് അവിടെ വെച്ചിക്കല്ലേ, അത് വെറുതെ ഇങ്ങനെ കളയണ്ടല്ലോ. പിന്നെ പുളി ചമ്മന്തി ആയാലും രസമാണ്. എരും പുളിയൊക്കെ ഉണ്ടായ ചോറും നമ്മളാണല്ലേ നല്ലൊരു രസമുള്ളത്. അപ്പോൾ അതാ നമ്മളെ സാമ്പാർ ഇവിടെ ശരിയായിരിക്കണം കേട്ടോ. നമ്മളെ സിമ്പിളായിട്ടൊരു സാമ്പാറാണ് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച് കാണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ ഇല്ലാത്ത ഇഞ്ഞപ്പാർത്തി ആൾക്കാർക്കും വേണമല്ലോ സാമ്പാർ വെക്കുക. അപ്പം ഓൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇച്ചിരി ഇഡ്ലിക്കാട് സാമ്പാർ ഇഷ്ടം. ചോറുക്കും നല്ല ഇഡ്ലിക്കും ദോശക്കൊക്കെ സാമ്പാർ കൂട്ടി തിന്നതാണ് ഏറെ ഇഷ്ടം. അപ്പോൾ അതാ സാമ്പാർ അവിടെ വാങ്ങി വെച്ചിക്കണ്. ഇനി നമുക്ക് അയക്കണം വറുത്തിടാം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി തോലൊഴിച്ചതും കരുതിയും. പക്ഷേ അത് മറന്നിട്ടോ, ഞാൻ എണ്ണയൊക്കെ പറഞ്ഞിട്ടാണ് ചോറും വന്നത്. അപ്പോൾ ഏതറിഞ്ഞ് ഇപ്പോൾ നമുക്ക് കടുവ് ഉലിവയൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് അങ്ങോട്ട് ഇടാം. സാമ്പാർ തൂമിച്ചുമ്പളേ 2 cherry അരിഞ്ഞുങ്ങാണ്ട് ഒരു 2-3 kondatta ആണ്ട് വല്ലാതെ ചെറിയതാക്കി അരിയില്ല നമ്മൾ തൂമിച്ചിട്ട മാതിരി.
കുറച്ചൊക്കെ വലിയ കണ്ടാക്കിയാണ്ട് അരിഞ്ഞിങ്ങാണ്ട് നമ്മൾ തേങ്ങാച്ചോർക്കൊക്കെ ഇടുന്ന മാതിരി ഒരു രണ്ട് മൂന്ന് കണ്ടാക്കിയാണ്ട് അരിഞ്ഞിങ്ങാണ്ട് ഇട്ടാൽ നല്ല രസമാണ്. അപ്പോൾ കടുക് പൊട്ടിയപ്പോൾ കുറച്ച് ഉലുവി ഇട്ടുകൊടുത്തു. അത് പൊട്ടിയപ്പോൾ അതാ രണ്ട് വറ്റൽമുളകാണ് പൊട്ടിച്ചിട്ടെടുത്തേക്കണ്. ഇനി രണ്ട് കരിയേപ്പിൻ്റെ ഇട്ടുകൊടുക്കുക. പിന്നെ അതാ നമ്മളെ സാമ്പാർ പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി ഇതൊക്കെ ഞാൻ പീടിയിൽ നിർത്തതാണ്. പക്ഷെ നമ്മളെ പെരയിലുണ്ടാക്കിയാണ് ഇട്ടെടുത്താൽ മതി, അതേ നമുക്ക് മുതലാവുള്ളൂ. സാമ്പാർ പൊടിയും ഇറച്ചി മസാലയും കോഴി മസാലയും അതേമാതിരി തന്നെ ഗരം മസാലയും ഒക്കെ പെരയിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കുറച്ചൊന്നും മെനക്കെടണമെന്നുള്ളൂ, പെരുമ്പണിയൊന്നുമില്ല. നമുക്ക് മനസ്സ് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയാൽ വേഗമുണ്ട്. ഒക്കെ ഇടയ്ക്ക് ഓരോ കുപ്പിയിലാണ് ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് ആവശ്യത്തിന് അങ്ങനെ എടുത്താൽ മതി. പീടിയെന്ന് ഒരു 10 രൂപേൻ്റെ പാക്ക് കൊടുത്താലും അതൊരു ഉള്ളി ഉണ്ടാവും, ഒന്നോ രണ്ടോ നേരത്തിനുണ്ടാവും. അപ്പോൾ അങ്ങനെ കാട്ടുകയാണെങ്കിൽ വലിയ ചിലവില്ലാതെ നമുക്കതൊക്കെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മളെ തേങ്ങ അരക്കാത്ത സാമ്പാർ ഇവിടെ ഉസാറായിട്ട് വന്നിക്കണ്. നല്ല കോപ്പുണ്ട് കേട്ടോ, അങ്ങനെ നീണ്ടൊരു വെള്ളം ഒന്നല്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതാ നമുക്ക് മുട്ടയും കൂടി ഞാൻ പൊരിച്ച. അപ്പോൾ ഞാൻ അപ്പച്ചട്ടിയിലിട്ട മുട്ട പൊരിച്ചത് എത്താ വെച്ചാൽ അപ്പം നല്ലോണം കിട്ടും. അപ്പച്ചട്ടിയിൽ മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ ഏതായാലും ഇപ്പോൾ നമ്മളിത് പൊരിച്ചണം. അപ്പോൾ ഇതിലാണ് പൊരിച്ചാണെങ്കിൽ വേഗമുണ്ട് പരിപാടി. ഇതിലാവുമ്പോൾ നല്ല രസം തിന്നാനും രസം കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പൊരിച്ചില്ല രസം, ഇതിൽ പൊരിച്ചാലാണ് തിന്നാനും രസം. പിന്നെ നമ്മളെ ചട്ടിയിൽ അപ്പം നല്ലോണം കിട്ടും ചെയ്യും. അപ്പം ഇനി നമുക്ക് കുട്ടികളതും കൂടിയാണ് പൊരിച്ചേക്കുക. ഓൽക്ക് വെറും എന്താ ഇപ്പിട്ടുകാണ്ടാട്ട പൊരിച്ചണത്, മുളകൊന്നും ഇട്ടിട്ടില്ല. പിന്നെ മോൾട്ടിക്കാണ് ഈ പൊരിച്ച വലിയൊരു ഇഷ്ടമല്ല, അപ്പോൾ ഇങ്ങേതാണെങ്കിൽ പിന്നെ അത്രയും മണയിൽ തിന്നോളും. പൊരിച്ച വലിയ ഇഷ്ടമല്ല. അപ്പം അതാ അതിൻ്റെ അടിയിൽ കൂടി നമ്മളെ ജീനു അച്ചിങ്ങ വണ്ടിയാണല്ലോ പിലാവിൻ്റെ അല്ലെങ്കിൽ രണ്ട് നൂലൊക്കെ കെട്ടിയാണ്ട് വന്നിക്കണം. സാധാരണ മരം വെച്ച് ഒരു കോയിൽ വെച്ചിങ്ങാണ്ടാണ് അച്ചിങ്ങ വണ്ടി ഉണ്ടാക്കൽ. ഓളൊരു നൂലൊക്കെ കെട്ടിങ്ങാണ്ട് അച്ചിങ്ങ വണ്ടി ഉണ്ടാക്കി വെച്ചിക്കണ്. പിന്നെ അതാ നമ്മളെ മോളിട്ട് ഈ വികൃതിക്കൊത്തിരി ഇവിടെ വിലയിച്ചിട്ട് കളിച്ചാണ്. എന്താ തേലൊരു പണി ഉണ്ടാവുമോക്ക്. അങ്ങനെതാ നമ്മളെ മുട്ടരിച്ചിൽ കഴിഞ്ഞിക്കണ്. ഇത് നമ്മൾ സാമ്പാർക്ക് പിഞ്ഞ പിന്നെ പുളിയാണ് കേട്ടോ. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ, ഒരു ചമ്മന്തിയാക്കാം. കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു നുള്ളി വെളിച്ചെണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ പുളിങ്ങാ സംബന്ധിയായി. അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞാണ് ഞാൻ പിന്നെ മോൾട്ടിനെ കുളിപ്പിച്ചാനും ജിനുവിനെ കുളിപ്പിച്ചാനൊക്കെ പോയി. പിന്നെ എന്നിട്ടാണ് ഓൾക്ക് ചോറ് കൊടുത്തിട്ട്, ഓൾക്ക് ചോറ് കൊടുത്താതെ നിന്നാൽ പിന്നെ ഒരു തൊയിലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഓൾതന്നെ കഴിഞ്ഞിട്ട് നമ്മൾ തിരുമ്പി കുളിച്ചാൻ പോവുകയാണെങ്കിൽ നമുക്കും തന്നെ സുഖമായിട്ട് തിരുമ്പി കുളിച്ചാലോ. അപ്പോൾ ഞാൻ പോയ നേരത്ത് ഇവര് എന്തോ ഒരു കൂട്ടാണ്ടാക്കുകയാണ്. എന്തൊക്കെ കൂട്ടുകറി ഉരുളക്കിഴങ്ങ കൊണ്ട് നല്ല എരില്ല കറിയേനും. ഓൾക്ക് എത്തേലും നല്ല എരി വേണം, അപ്പോൾ അതിനുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയെന്നിപ്പോൾ ഓൾക്ക് എരു പുടിക്കണ്ട് പിടിച്ചിട്ടില്ല. ഏതായാലും ഇതാ മസാലപ്പൊടികളൊക്കെ വറുത്തുകാണ്ടിട്ട് ഇട്ടിക്കണ്. അപ്പോൾ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചത് എത്ത് പൊടി അതിൽ എന്തൊക്കെ ഇട്ടിക്കണത്, ഇതിൽ എന്തൊക്കെ ഇടാൻ പറ്റുക നോക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സാധനം ഇട്ടൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. ഇത് പിന്നെ പറയണേ അത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക മഞ്ഞപ്പൊടി ഇടാതെ, ഒരു മറന്നിക്കാണ് സംഭവം. അപ്പോൾ ഇതിലത്തൊക്കെ ഉണ്ട് കേട്ടോ, ഇറച്ചി മസാല കോഴി മസാല മഞ്ഞൾ മല്ലി മുളക് അങ്ങനെ എല്ലാ മസാലയും ഇട്ടുകൊണ്ട് അങ്ങോട്ട് വർക്കുണ്ട്. അപ്പോൾ സംഭവം നല്ല രസമുണ്ടായിട്ടുണ്ട്, മസാലയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇത്തിരി എരിവ് കൂടിയെന്നുള്ളൂ. ഓൾക്കാണെങ്കിൽ നല്ല എരുമാണ്. നമുക്കാണെങ്കിൽ എരി കൂടിയാൽ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഗതികേടല്ലേ. അപ്പോൾ പിന്നെ വലിയ എരിട്ടാലൊരു ഗതികേടാണ്. പക്ഷെ ഓൾക്ക് നല്ലോ എരുമാണം. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മസാലയൊക്കെ. അപ്പോൾ നമ്മൾ ചോറ് വെച്ചാൽ വേണ്ടി പ്ലേറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ മെമ്പറും പിന്നെ നമ്മളെ അനുസനും വന്നത് കേട്ടോ. അവലെ പിന്നെ രണ്ടാമത്തെ അനുസനാണ്. അപ്പോൾ ഓല് പിന്നെ പെന്തൽമണ പോയി കണ്ട് വരികയാണ്. ഓലിങ്ങനെ ഈ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. പിന്നെ ഉസ്താദ് നമ്മളെ ഉസ്താദുമാണ്, മാഷുമാണ്, പിന്നെ നമ്മളെ മെമ്പറുമാണ്. അപ്പോൾ ഓലെന്തോ മരുന്നോ എന്തൊക്കെയോ വാങ്ങിയാണ്ട് ഇപ്പോൾ പിന്നെ കൊറോണ ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് അങ്ങനെ പുറത്തിറങ്ങാനും പറ്റൂലല്ലോ. അപ്പോൾ വെജാത്തോൽക്കും അങ്ങനെ എന്താണെന്ന് അറിയില്ല, മരുന്നേറ്റ് പിന്നെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അങ്ങനെ പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അടുത്ത് കയറിയാണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ആള് സ്കൂളിൽ മാഷാണ് കേട്ടോ, മദ്രസിൽ ഉസ്താദുമാണ്, പിന്നെ നമ്മളെ മെമ്പറുമാണ്. അപ്പോൾ ഓരോട് കുറേ ഔത്തുകൾക്ക് കയറാൻ പറഞ്ഞെങ്കിലും ഓല് കയറിയില്ല കേട്ടോ. ഓർ അവിടെ ഇവിടെയൊക്കെ പോയി വരുന്നല്ലോ ആശുപത്രിയിൽ കൂടി, അതൊക്കെ അതേക്കാരം കയറിയില്ല. അപ്പോൾ വെള്ളം കലക്കിയാണ്ട് പുറത്ത് കൊണ്ടുപോയി കൊടുത്തു. ഓരോ അത് കുടിച്ചുകൊണ്ട് അങ്ങനെ പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ചോറൊക്കെ വെയിച്ചല്ലേ. അപ്പോൾ അതാ നമ്മളെ കൂട്ടാനും ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ അഞ്ചൂട്ടാനും ചോറൊക്കെ കഴിഞ്ഞിക്കണ്. ഇപ്പോൾ അതാ സാമ്പാറുണ്ട്, മുട്ടയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ എന്താ പോലെ കൂട്ടുകറി ഉണ്ട്, പിന്നെ നമ്മളെ രാവിലത്തെ ചെറുപയറുണ്ട്, പിന്നെ അങ്ങനെ പുളിങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ എത്താ നമ്മളെ ഉണക്കമുളക് കൊണ്ടാട്ടമുളക് ഉണ്ട്. അപ്പോൾ അതാ കൂട്ടാനൊക്കെ ഒരുപാട് ആയിക്കണ് തിന്നാൻ നേരത്തെ നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരം അസറായപ്പോൾ അതാ നമ്മളെ പിന്നെ പേരൻ്റെ മുന്നിൽ റോഡിൻ്റെ അപ്പുറത്ത് ബസ് സ്റ്റോപ്പിൽ ഒരാൾ വന്നുങ്ങാണ്ട് ഈ ചോറൊന്നും വെച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ഈ ഇബ്രായാക്ക നമ്മളിപ്പുറത്തെ പരിയത്തെ ഈ ഓൾദാ ടീ കോട്ടേഴ്സ് പിന്നെ ഓര് വന്നാണ്ട് അവിടെ ഒരാളിങ്ങനെ വന്നിക്കണം എന്നാണ്ട് ഓലെ കുടിയിൽ നിന്ന് തന്നെ ചോറൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ടല്ലേ. നമ്മൾ കോവിഡൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കുടിയിൽ അങ്ങനെ ഇരിക്കും. പക്ഷേ ഇതേമാതിരി പെരയും കുടിയും ഒന്നുമില്ലാതെ കുറേ ആൾക്കാരുണ്ട്. പഠിച്ചോ എല്ലാവരും കാക്കട്ടെ. ഇതേമാതിരി ആരൊക്കെയെല്ലാം കജ്ജെന്ന് പിന്നെ ഓൾക്കില്ലെ ചോറും അന്നൊക്കെ കിട്ടിയാൽ മതിയേനും. നമ്മൾ വല്ലാതെ ശ്രദ്ധിച്ചില്ല, പക്ഷേ ഐറ്റങ്ങൾ പാവമാണ്.
ഏതായാലും കൊടുത്ത് അയാൾക്ക് ഏതായാലും പഠിച്ചവൻ പുണ്യം കൊടുക്കട്ടെ, അതിൻ്റെ പുണ്യം അയാൾക്ക് കിട്ടട്ടെ. അപ്പം അതാ നമ്മളപ്പുറത്തെ പരീത്തോതിൽ നമുക്കിന്ന് പൂവട ഉടന്ന് നിൽക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ല ഇബ്രാഹിയാക്ക ഓല തറവാട്ട് എന്നാണ് കേട്ടത്. ശരിക്കും ഈ റോട്ടിൽ ഇപ്പേ ആ പൈച്ച് വന്ന് ആളെ കണ്ടപ്പോൾ അടച്ചൊരു കാര്യം ഓർമ്മ വന്നതേ. നമ്മളിപ്പോൾ ഇന്നലെ മിന്നാതെ ഇളക്കച്ചോറൊക്കെ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞിട്ടോ അജിയെ രാവിലെ ഇളക്കച്ചോറോ അതൊക്കെ ആരാ തിന്നാന്ന് ഒരു കളിയാക്കിയ മാതിരി ഒരു ചോദ്യം ഇട്ടു. പക്ഷെ ആ ആളെ ഞാൻ കുറ്റപ്പെടുത്തല്ല, ചിലപ്പോൾ ഓൽക്ക് അത്യാവശ്യം തിന്നാൽ ആൾക്കാരേക്കാരം അത്യാവശ്യം എല്ലാ ആൾക്കാരേക്കാരം അപ്പോൾ ഓലിങ്ങനെ തിന്നിട്ടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടേക്കാരോല അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഒരു നേരം പോലും ശരിക്ക് നമ്മൾക്ക് പൈപ്പ് മാറി തിന്നാലാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ അജിയെന്ന് പറയുമോ? നമുക്ക് ഏത് നേരത്തെ എന്ത് കിട്ടിയാൽ നമ്മൾ തിന്നും, അങ്ങനെയുണ്ട് കേട്ടോ കുറേ ആൾക്കാരെ. അപ്പോൾ പഠിച്ചവൻ കരുതിയാൽ ഏത് സമയത്ത് നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മേപ്പെട്ടും കീപ്പെട്ടൊക്കെ ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിനൊന്നും കുറ്റം പറയേ അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കിയൊന്നും ചെയ്യരുത് കേട്ടോ, തള്ളിക്കളയെ പുച്ചിക്കൊന്നും ചെയ്യരുത്. കിട്ടുന്നത് അൽഹംദുലില്ല എന്നിട്ട് നമ്മൾ നമുക്ക് വേണമെങ്കിൽ തിന്നുക, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ നമ്മളത് വെല്ല നീക്കി വെക്കുക. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണ വിചാരിച്ചിന് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേയും, അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടത്തക്കും കുടുംബത്തക്കും ചങ്ങാഴ്ചക്കും ചങ്ങായിമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യുകയും. അപ്പം നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.